ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ശബ്ദ പരിശോധനയ്ക്കായി സി കെ ജാനുവും ബി ജെ പി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലും കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി. ജെ ആർ പി ട്രഷറർ പ്രസീത അഴിക്കോടും വീണ്ടും ശബ്ദ പരിശോധനയ്ക്ക് ഹാജരായിട്ടുണ്ട്. സലാം പി ഹൈദ്രോസ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ഈ കേസിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ശബ്ദ പരിശോധന? എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? ശാലിനി, കോടതി നിർദ്ദേശപ്രകാരമാണ് കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇപ്പോൾ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. സി കെ ജാനുവിന്റെയും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിന്റെയും ശബ്ദ സാമ്പിളുകളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. പ്രസീത അഴീക്കോടും ഇവിടെ എത്തിയിട്ടുണ്ട്. ബത്തേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് കെ സുരേന്ദ്രൻ 35 ലക്ഷം രൂപ കോഴ നൽകിയെന്ന പ്രസീതയുടെ ആരോപണമാണ് ഈ കേസിന് ആധാരമായത്. തിരുവനന്തപുരത്ത് വെച്ചും ബത്തേരിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ചുമാണ് ഈ പണം കൈമാറിയത്. ബത്തേരിലെ ഹോം സ്റ്റേയിൽ വെച്ച് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയായ പ്രശാന്ത് മലവയിൽ പൂജ ദ്രവ്യങ്ങൾ എന്ന വ്യാജേനയാണ് 25 ലക്ഷം രൂപ കൈമാറിയതെന്ന് പ്രസീത പറയുന്നു. മാത്രമല്ല, അന്ന് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ എം ഗണേശന്റെ അറിവോട് കൂടിയാണ് ഈ പണം കൈമാറുന്നതെന്ന് കെ സുരേന്ദ്രൻ തന്നോട് പറഞ്ഞതായും ആ പ്രസീത ആരോപണം ഉന്നയിച്ചു. ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, കെ സുരേന്ദ്രൻ ഉൾപ്പെടെ മറ്റു നേതാക്കളുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളും ആ പ്രസീത പുറത്തുവിട്ടിരുന്നു. ഈ ടെലിഫോൺ സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ മാസം 14 സുരേന്ദ്രന്റെയും പ്രസീതയുടെയും ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പക്ഷേ പ്രസീതയുടെ കാര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് കൂടുതൽ സാമ്പിളുകൾ ആവശ്യമുള്ളതുകൊണ്ടാണ് പ്രസീതയെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. ശാലിനി, ശരി, സലാം.